എനിക്ക് മലയാള റൈറ്റേഴ്സായിട്ട് ആദ്യം പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കെ ടി മോഹനെ പറ്റി ഞാൻ മാതൃഭൂമിയിൽ കണ്ണുകൾ എന്നുള്ള ഷോർട്ട് സ്റ്റോറി വന്ന് വായിച്ചപ്പോൾ കെ ടി മോഹനോട് പരിചയപ്പെടണം, കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോഡേൺ തിയേറ്റേഴ്സിൽ മലയാള ചിത്രം എടുക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ടമ്പച്ചോട്ട് അതിനെ എഴുതാൻ വേണ്ടി കെ ടി മുഹമ്മദ് വന്ന്. കെ ടി മുഹമ്മദ് സേലത്ത് വന്ന് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട്. എനിക്ക് അന്ന് മുതൽ കെ ടിയോട് റെസ്പെക്റ്റ്. അത് മാത്രമല്ല, എന്നെ അതുവരെ തമിഴും തെലുങ്കും സിനിമകളിൽ ജോലി എടുത്ത എനിക്ക് എക്സാജറേറ്റഡ് ആക്സൻസ് പറയാൻ തോന്നുകയുള്ളൂ. ഇപ്പോൾ കെ ടി എന്നെ പറഞ്ഞത് ഇങ്ങനെ മലയാളത്തിൽ എക്സാജറേഷൻ പാടില്ല, സട്ടിലായിട്ട് പ്ലേ ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ സട്ടിലിറ്റി അത് കഴിഞ്ഞത് നമുക്ക് കഴിയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെയാണ്. ഞാൻ ചെയ്ത പല മലയാള ചിത്രങ്ങളിൽ ഈ എക്സാജറേഷൻ ഉണ്ടാകില്ല, സട്ടിലായിട്ട് പോകും. അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നത് മാനസികമായിട്ട് കയറ്റി പോകുന്നില്ല. ഈ സപ്പോസ് ടു ബി ഇവർ എന്താ പറയുക, ടഫായിട്ടുള്ള റൈറ്ററാണ്, ഒന്നും മാറ്റാൻ സമ്മതിക്കില്ല അങ്ങനെയുള്ള. പക്ഷെ അടുത്ത് പഴയപ്പോൾ ഈ സച്ച സോഫ്റ്റ് മാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ ആഗ്രഹത്തിൽ മാറ്റിയിട്ടില്ല. അദ്ദേഹം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. പക്ഷെ മുട്ടത്തവർക്ക് ധാരാളം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയ നോവൽസ് എഴുതിയ മനുഷ്യരാണ്. അത് ജനങ്ങൾക്ക് മെയിൻലി സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ പോപ്പുലറാണ്. അങ്ങനെയുള്ള ഒരു സാധനമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്, ജാനസുന്ദരി. അതാണ് ഫസ്റ്റ് ഒരു മലയാള ചിത്രം ഞാൻ ചെയ്തത്. മുട്ടത്ത് അവർക്കിടെ നോവൽസിനെ പറ്റി വലിയ കാര്യമായിട്ട് ആരും സംസാരിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്. കാരണം വൈവിധ്യമാർന്ന ക്യാരക്ടേഴ്സുള്ള നോവൽസാണ് അങ്ങനെ എഴുതുക. കാരണം താഴെക്കടയിൽ നിന്ന് വലിയ ഉയരത്തിലുള്ള ആൾക്കാർ വരെയുള്ള സബ്ജക്ട്സ് അല്ല, ജീവിതഗതിയായ ക്യാരക്ടേഴ്സാണ് അയാളുടെ നോവലിൽ. ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടല്ല, രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ദേഷ്യമുള്ള ആൾക്കാരാണ്, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നുള്ള വിചാരമൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ നേരെ മറിച്ചാണ്, തകഴി ഈ സോ ഫേമസ്, ഇൻ്റർനാഷണലി ഫേമസ് ആണല്ലോ. ആ മനുഷ്യൻ ഇത്രയും സോഫ്റ്റായ ഒരു ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കിയത് ഞാനും അങ്ങനെ കൂടി എറണാകുളത്തിൽ നിന്ന് ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയം സേതു കൊണ്ട് എന്നെ വിളിച്ച് എന്താ നോക്കിയപ്പോൾ ചൂണ്ടിക്കാണിച്ചത് രണ്ടുപേർ പോകുന്നത്, ഒരു മുസ്ലിം ഒരു ഹിന്ദു വയസ്സായവർ. ആ രണ്ടുപേർ പോകുന്നില്ല, അതാണ് എൻ്റെ ആ കഥയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ അതിനെ പറ്റി സംസാരിച്ച് പറഞ്ഞ് ജീവിതത്തിൽ ആരെയൊക്കെ കാണുന്നോ അവരൊക്കെ അയാളുടെ നോവലിലെ കഥാപാത്രങ്ങളാണ്. ദറ്റ് ഈസ് ഹൗ ദേ ആർ റൈറ്റിംഗ്. അത് പിന്നീട് എനിക്ക് മനസ്സിലായി ഇന്ദിര പാർസാദ് ദ സെയിം തിങ്. തമിഴിലെ ഫേമസ് നോവലിസ്റ്റാണ്. എല്ലാ കഥാപാത്രങ്ങളും ജീവനുള്ളവരാണ്. അതാണ് എന്താ പറയുക, അവർക്ക് ജീവനുള്ളത്. എസ് എൽ പുരം ഇതിൽ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഡയലോഗ്സ് എഴുതുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്ന സബ്ജക്ട്സിനെ വി സെലക്ട് സെറ്റൽ റൈറ്റേഴ്സ്. അതാണ് ഒരു പെണ്ണിൻ്റെ കഥ എസ് എൽ പുരം. മലയാറ്റൂർ ഐ എ എസ്, അയാൾക്ക് സിനിമയോട് ഭയങ്കര മോഹം. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് എഴുതിയത്, യക്ഷിയെ. പക്ഷേ അഭിനയിക്കാനും ഭയങ്കര മോഹം. ഞാൻ ഡിസ്കറേജ് ചെയ്ത് വിട്ടു. കാരണം ഐ എ എസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമുക്കൊരു റെസ്പെക്റ്റൊക്കെ ഉള്ളതല്ലേ, അതിലൊരു ചീപ്പായിട്ടുള്ള വേഷങ്ങൾ ചെയ്യണ്ട, നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ ആഗ്രഹം വിട്ടില്ല, അങ്ങനെ ജോസഫിൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു മലയാറ്റൂർ.